നിങ്ങളിത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് സംഭവിക്കുന്നത് 3 മാസത്തിലൊരിക്കലാണോ അതോ 9 മാസത്തിലൊരിക്കലാണോ സംഭവിക്കുന്നത്? ഇത് വളരെ വിചിത്രമാണ്. ഭൗതിക സാഹചര്യങ്ങളിൽ പോലും അതേ രീതിയിലാണ് അത് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം ബോധ്യക്കുറവുണ്ട് എന്നതിനെ ആശ്രയിച്ച് നിങ്ങൾ എത്രത്തോളം സ്ഥിരതയില്ലാത്തവരാണ് നിങ്ങൾ ഈ ചാക്രിക ചലനങ്ങൾക്ക് വിധേയരാകും. ആത്മീയ പ്രക്രിയ നിങ്ങളോട് പറയുന്നു ഈ ചക്രത്തിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ പുറത്തു കിടക്കാമെന്ന്. അപ്പോൾ ഇത് നല്ലതാണ്. ഒരേ ശൈലിയിലുള്ള കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുന്നത്. മിക്ക ആളുകളും ഇത് ശ്രദ്ധിക്കാറ് പോലുമില്ല. വ്യത്യസ്ത സ്ഥലകാലങ്ങളിൽ അവർ ഒരേ ശൈലികൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് വിചാരിക്കും കുഴപ്പമൊന്നുമില്ലെന്ന്. ഇത് ശ്രദ്ധിക്കുന്നത് വലിയൊരു കാര്യമാണ്. സ്ഥലകാലങ്ങൾ മാറിയെന്നിരിക്കും, ജീവിതത്തിന്റെ സ്ഥലകാലങ്ങൾ എന്തായാലും മാറും. മുമ്പൊരിക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മണ്ടത്തരം സംഭവിച്ചപ്പോൾ നിങ്ങൾ സ്കൂളിലായിരുന്നു, പിന്നീട് സംഭവിച്ചപ്പോൾ നിങ്ങൾ കോളേജിലായിരുന്നു, അപ്പോൾ ദൃശ്യവിധാനം വ്യത്യസ്തമായിരുന്നു. പിന്നീട് സംഭവിച്ചപ്പോൾ നിങ്ങൾ ജോലിയിലായിരുന്നു, പിന്നീട് സംഭവിച്ചപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ചിരുന്നു. എന്നാൽ സൂക്ഷ്മമായ ജീവിതത്തെ നിരീക്ഷിച്ചാൽ ഒരേ കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഈശാ യോഗ കേന്ദ്രത്തിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോവുകയാണ്. പുറത്തേക്ക് നോക്കിയപ്പോൾ നിങ്ങൾ അവിടെ സെമേഡ ഉണ്ടെന്ന് കണ്ടു. സെമേഡ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. സെമേഡ് ഇരുട്ടുപള്ളം, അതൊരു നല്ലൊരു പേരാണ്. ഇരുട്ടുപള്ളം എന്നാൽ ഇരുണ്ട കുഴി എന്നാണ്. അങ്ങനെ നിങ്ങൾ കോയമ്പത്തൂരിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇരുട്ടുപള്ളത്തെത്തി. ചുറ്റുപാടൊക്കെ നോക്കി, എന്നിട്ട് കടന്നുപോയി. ഒരു അപകടമൊന്നുമില്ല, ഒരു പാലം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ഭയങ്കരമായ വെള്ളത്തിലൂടെയൊക്കെ പോകേണ്ടി വന്നിരുന്ന സമയമുണ്ടായിരുന്നു. അങ്ങനെ സന്തോഷത്തോടെ കോയമ്പത്തൂരിലേക്ക് വണ്ടി ഓടിച്ചു പോവുകയാണ്. വീണ്ടും ഇരുട്ടുപള്ളം എത്തുന്നു. ഓ, വീണ്ടും ഇരുട്ടുപള്ളമോ? സാരമില്ല, ഭാഗ്യക്കേട്. വീണ്ടും നിങ്ങൾ വണ്ടി ഓടിക്കുന്നു. കുറച്ച് സമയം എത്തുമ്പോൾ വീണ്ടും ഇരുട്ടുപള്ളം എത്തുന്നു. എന്തോ പോലെ യാദൃശ്ചികമാകാം, പക്ഷെ വീണ്ടും ഇത് ഇരുട്ടുപള്ളം വരുന്നു. ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഇരുട്ടിലാണെന്ന്. കോയമ്പത്തൂരിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ ഒരേ സ്ഥലത്ത് കൂടി 4 തവണ കടന്നുപോയെങ്കിൽ മനസ്സിലാക്കണം നിങ്ങൾ വട്ടത്തിൽ കറങ്ങുകയാണെന്ന്. ഇതിനർത്ഥം നിങ്ങൾ എവിടെയും പോകുന്നില്ല എന്നാണ്, അങ്ങനെയല്ലേ? നിങ്ങൾ മനുഷ്യനെ ശരീരമെന്ന നിലയിൽ മാത്രമായിട്ടാണ് കാണുന്നതെങ്കിൽ ശരിയാണ്, ശരീരം എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അത് എവിടേക്കാണ് എത്തുന്നതെന്ന്. നിങ്ങൾക്കറിയാമോ ശരീരം എങ്ങോട്ടാണ് പോകുന്നതെന്ന്? ശവക്കുഴിയിലേക്ക്. പൗർണമിയോ അമാവാസിയോ രാത്രിയോ പകലോ എന്തായാലും ശരി, ശരീരം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ശവക്കുഴിയിലേക്ക് 10 നിമിഷം അടുത്തെത്തി, ഇപ്പോൾ 20 നിമിഷം. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശവക്കുഴിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമാണ് സംഭവിക്കുന്നത്. നിങ്ങളിവിടെ നിലകൊള്ളുന്നത് ഒരു ശാരീരിക പ്രക്രിയയായിട്ടാണെങ്കിൽ അത് മാത്രമാണ് സംഭവിക്കുന്നത്. കൂടാതെ നിങ്ങൾ ശാരീരിക പ്രക്രിയയായി മാത്രമാണ് നിലകൊള്ളുന്നതെങ്കിൽ സാവധാനം നിങ്ങൾ ജീവിതത്തെ ഒരു കളിയായി കാണാൻ തുടങ്ങും. പിന്നീട് അത് വിനോദമായി മാറും. അതിനുശേഷം നിരവധി കാര്യങ്ങളായി മാറും. പിന്നെ ഓരോ സന്ധിയും വേദനിക്കാൻ തുടങ്ങും. അതിനുശേഷം ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങും. കാരണം അത് അവസാനിക്കാൻ പോവുകയാണ്. ശാരീരിക ജീവിതത്തിന്റെ പോക്ക് ഇങ്ങനെയാണ്. ഇത് മനസ്സിലാക്കാൻ അതിലൂടെ കടന്നു പോകണമെന്നില്ല. വേണ്ടത്ര ബുദ്ധി നിങ്ങൾക്കുണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് അതറിയുവാൻ. എന്നാൽ നമ്മുടെ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെറും ശരീരം മാത്രമല്ല, മറ്റു പല മാനങ്ങളും നമ്മളിലുണ്ട്. നിങ്ങളുടെ മാനസിക തലത്തിൽ അതിന് ഒന്നുകിൽ വളർന്നുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കാം. നിങ്ങളുടെ വൈകാരിക തലത്തിലും അതിന് തുടർച്ചയായി വളരുകയും ചെയ്യാം, അല്ലെങ്കിൽ വട്ടത്തിൽ കറങ്ങുകയും ചെയ്യാം. മറ്റു മാനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ അറിവില്ലായിരിക്കാം, എങ്കിലും അവിടെയും നിങ്ങൾ വട്ടത്തിൽ കറങ്ങുവാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകുവാനും കഴിയും. ഇപ്പോൾ എന്റെ ജീവിതം ചക്രഗതിയിൽ പോകുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, അടിസ്ഥാനപരമായി ചുറ്റിനുമുള്ള സാഹചര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ അവസ്ഥകൾ ചക്രഗതിയിൽ പോകുന്നു എന്നാണ്. ചില സ്ത്രീകൾ
എല്ലാ ബഹുമാനത്തോടും കൂടി ഞാൻ പറയുകയാണ്, ചില സ്ത്രീകൾ ഇത് നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടാവാം പുരുഷനേക്കാളും. കാരണം അവരുടെ മാനസികവും വൈകാരികവുമായ കാലചക്രവും ചുരുങ്ങിയതാണ്. എല്ലാ മാസവും ഒരു പ്രത്യേക സമയത്ത് അവരിൽ ധാരാളം പേരെങ്കിലും ആവർത്തിക്കപ്പെടുന്ന ഒരു പ്രത്യേക തരം വൈകാരികവും മാനസികമായ അവസ്ഥകളും കടന്നു പോകുന്നുണ്ട്. എല്ലാ മാസവും ഇത് ആവർത്തിക്കുന്നത് കൊണ്ട് ഇത് കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അവർക്ക് വ്യക്തമായി അറിയാം. ഒരു പ്രത്യേക തരത്തിലുള്ള ശാരീരിക അവസ്ഥ ഒരു പ്രത്യേക തരത്തിലുള്ള മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നു എന്നത് അവർക്ക് വ്യക്തമായി തിരിച്ചറിയാവുന്നതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് ആർത്തവുമില്ല. ഞാൻ നിർഭാഗ്യവശാൽ എന്ന് പറയാൻ കാരണം, ഇതുപോലെ ശക്തമായ ഓർമ്മപ്പെടുത്തലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കതിനെ ശ്രദ്ധിക്കാതിരിക്കാനാവില്ല. കാരണം നിങ്ങളുടെ ജീവിതചക്രം വ്യത്യസ്തമായതുകൊണ്ട് നിങ്ങൾക്കതിന് നേരെ കണ്ണടച്ചിരിക്കാം. നിങ്ങൾക്കത് ശ്രദ്ധിക്കാതെ തന്നെ ജീവിതത്തിലൂടെ കടന്നു പോകുവാൻ കഴിയുന്നതാണ്. സ്ത്രീകൾ ഭാഗ്യം ചെയ്തവരാണ്. കാരണം അവർക്കത് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയില്ല. അവർക്കത് സംഭവിക്കുന്നുണ്ടെന്ന് അവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. പുരുഷന്മാർ കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കണം. അവർ കൂടുതൽ പ്രവർത്തിക്കേണ്ടതായുണ്ട്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് കരുതും, പക്ഷെ എല്ലാ സമയവും നിങ്ങൾ പോകുന്നത് ഇരുട്ടുപള്ളം 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 മറ്റെവിടെയോ പോകുകയാണെന്ന വിചാരത്തോടെ. ശാരീരികപരമായ സ്ത്രീ ശരീരത്തിൽ ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. സ്ത്രീ ശരീരത്തിലുള്ള ഈ ശക്തമായ ഓർമ്മപ്പെടുത്തൽ ഒരു ശാപമല്ല. എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാമെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. കാരണം സ്ഥിരതയില്ലാത്ത ഏതൊരു സാഹചര്യവും, ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു സാഹചര്യവും ഒരു സാധ്യതയാണ്. അത് മാറ്റത്തിനുള്ള ഒരു സാധ്യതയാണ്. മുൻകൂട്ടി ഉറപ്പിച്ച ഒരു നടപടിക്രമം ഉള്ളപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ മാറ്റാൻ കഴിയില്ല. എന്നാൽ കൃത്യമായ ഇടവേളകളിൽ അതിനെ ഇളക്കം തട്ടുമ്പോൾ അവിടെ മാറ്റത്തിന് വലിയൊരു സാധ്യതയുണ്ട്. പക്ഷെ എന്തായാലും നിങ്ങൾ ചാക്രികമായാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഈ വ്യവസ്ഥിതിയിൽ ഉള്ളതെല്ലാം ചാക്രികമാണ്, അങ്ങനെയല്ലേ? ഭൂമി ചാക്രികമായി സഞ്ചരിക്കുന്നു, ചന്ദ്രൻ ചാക്രികമായി സഞ്ചരിക്കുന്നു, സർവതും ചാക്രികം തന്നെ. ഒരു നിശ്ചിത അളവിലുള്ള ജാഗ്രതയും നിശ്ചയദാർഢ്യവും എവിടെയോ പോകണമെന്നുള്ള ബോധ്യവും നിങ്ങൾ കൈവരിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും നിങ്ങളും ഈ ചാക്രിക ചലനങ്ങളുടെ ഒരു ഭാഗമായി മാറും. വിവിധ തരത്തിലുള്ള ചാക്രിക ചലനങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ചാക്രിക ചലനം 144 വർഷമാണ്. 144 വർഷങ്ങളിൽ ഒരിക്കൽ നമ്മുടെ സൗരയൂഥത്തിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. 144 വർഷങ്ങളിൽ ഒരിക്കൽ നമുക്കൊരു കുംഭമേളയുണ്ട്. നമ്മുടെ ജീവിതകാലത്ത് അതിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചത് നമ്മുടെയൊക്കെ ഭാഗ്യമാണ്. അടുത്ത ചാക്രിക ചലനം നമ്മളെല്ലാവരും കാണുന്ന 12.5 വർഷമാണ്. മറ്റുള്ളവയൊക്കെ ഇതിലും വളരെ ചെറുതാണ്. 3 വർഷത്തിന്റെ ചാക്രിക ചലനമുണ്ട്, 18 മാസത്തിന്റെ, 16 മാസത്തിന്റെ, അങ്ങനെ പലതരത്തിലുള്ള ചാക്രിക ചലനങ്ങളുണ്ട്. ഈ ചാക്രിക ചലനങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം ബോധ്യക്കുറവുണ്ട്, എത്രത്തോളം സ്ഥിരതയില്ലാത്തവരാണ്, എത്രത്തോളം അശ്രദ്ധരാണ്, ഇതിനെയൊക്കെ ആശ്രയിച്ച് നിങ്ങൾ ഈ ചാക്രിക ചലനങ്ങൾക്ക് വിധേയരാകും. നിങ്ങൾ പൂർണ്ണമായും ചിതറിയ നിലയിലാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ചെറിയ ചാക്രിക ചലനങ്ങൾക്ക് വിധേയരാകും. നിങ്ങൾ അല്പം ഏകാഗ്രതയോടെയാണെങ്കിൽ ദൈർഘ്യമേറിയ ചാക്രിക ചലനങ്ങൾക്ക് വിധേയരാകും. എന്നാൽ എല്ലാവരും ഈ ചാക്രിക ചലനങ്ങൾക്ക് വിധേയരാണ്. ഈ ചക്രങ്ങൾ അർത്ഥമാക്കുന്നത് ഒരു ബന്ധനം, അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത് ഭൗതികതയ്ക്ക് അതീതമാകലെന്നാണ്. ഒരു ജീവിതചക്രത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരേ ചക്രം ആവർത്തിക്കപ്പെടുന്നു. അത് ആശ്രയിച്ചിരിക്കുന്നത് നിങ്ങൾ ആരാണെന്നതിലാണ്. അപ്പോൾ ധാരാളം ആളുകൾ, ആത്മീയതയും ജ്യോതിഷവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഞാൻ ഈ സംസാരിക്കുന്ന ജനപ്രിയമല്ലാത്തൊരു വിഷയമാണ്. ജ്യോതിഷം പറയുന്നത് എങ്ങനെയാണ് ഈ ചക്രം നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നത് എന്നാണ്. ആത്മീയത നിങ്ങളോട് പറയുന്നത് ഈ ചക്രത്തിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ പുറത്തു കിടക്കാമെന്നാണ്. നമ്മൾ ചക്രത്തെ നിരാകരിക്കുകയല്ല. നിരാകരിക്കുക എന്നത് വിഡ്ഢിത്തമാണ്. ചക്രം തീർച്ചയായും അവിടെ തന്നെയുണ്ട്. എന്നാൽ നമ്മൾ നോക്കിക്കാണുന്നത് സാധ്യതയാണ്, എങ്ങനെ ഈ ചക്രത്തിൽ നിന്നും തെന്നി പുറത്തേക്ക് മാറാമെന്ന്. ബോധത്തോടെ ഈ ചക്രത്തിന്റെ ഭാഗമായി നിങ്ങൾ തുടർന്നാൽ നിങ്ങളുടെ ജീവിതം ഒരു തരത്തിലുള്ള സ്ഥിരതയുണ്ടാവും, ചില വിജയങ്ങളുണ്ടാവും, ചില തരത്തിലുള്ള സൗഖ്യമുണ്ടാവും, ചില തരത്തിലുള്ള സമൃദ്ധിയുമുണ്ടാവും. ഈ ചക്രം ഖണ്ഡിച്ചാൽ, ഇതിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കാമെന്ന് നിങ്ങൾ ബോധപൂർവമായി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മോചനമാണ് തേടുന്നത്. നിങ്ങൾ സൗഖ്യം മാത്രമാണോ നോക്കുന്നത്, അതോ മോചനമാണോ നോക്കുന്നത്? അതാണ് ഇവിടുത്തെ ചോദ്യം. അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതം ചാക്രികമായി തുടരുകയാണെങ്കിൽ ആവർത്തനത
നിങ്ങൾ തുടർച്ചയായി ഇരുട്ടുപള്ളത്തിൽ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്കപ്പോൾ മനസ്സിലാകും ഇതുപോലെ നിങ്ങൾ എവിടെയും എത്തില്ലെന്ന്. ഘടന മാറ്റേണ്ട സമയമായി. നിങ്ങൾ ഇത് നിരീക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് പ്രതിമാസം സംഭവിക്കുന്നുണ്ടോ? നിങ്ങൾക്കിത് പ്രതിമാസമല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് മൂന്ന് മാസത്തിലൊരിക്കലാണോ സംഭവിക്കുന്നത്? ഇത് ഒൻപത് മാസത്തിലൊരിക്കലാണോ സംഭവിക്കുന്നത്? ഇത് സംഭവിക്കുന്നത് പതിനാറോ പതിനെട്ടോ മാസത്തിലൊരിക്കലാണോ? ഇത് സംഭവിക്കുന്നത് മൂന്നോ മൂന്നേകാൽ വർഷത്തിലൊരിക്കലാണോ? അതോ പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണോ സംഭവിക്കുന്നത്? ഇത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും സങ്കല്പിക്കാൻ തുടങ്ങുന്നില്ല, പക്ഷേ ഇത് സംഭവിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് സംഭവിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും ഇത് സംഭവിക്കുന്നു. നിങ്ങളുടെ വൈകാരികവും മാനസികവുമായ സാഹചര്യങ്ങളിൽ മാത്രമല്ല ഇത് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളിൽ പോലും ഇത് ആവർത്തിക്കും. ഇത് വളരെ വിചിത്രമാണ്, ഇത് വളരെയധികം വിചിത്രമാണ്. ഭൗതിക അവസ്ഥയിലും അത് അതേ രീതിയിലാണ് സംഭവിക്കുന്നത്. ഇത് മൂന്ന് മാസത്തിലൊരിക്കൽ പ്രകടമാവുകയാണെങ്കിൽ ഒൻപത് മാസത്തിലേക്ക് നമുക്ക് തള്ളിവിടാം. ഒൻപത് മാസത്തിലാണെങ്കിൽ പതിനെട്ട് മാസത്തിലേക്കാക്കാം. പതിനെട്ട് മാസത്തിലാണെങ്കിൽ മൂന്ന് വർഷത്തിലേക്ക് തള്ളി നീക്കാം. പിന്നെ പന്ത്രണ്ട് മാസത്തിലേക്കും തള്ളി നീക്കാം. അല്ലെങ്കിൽ നമുക്ക് 144 വർഷത്തിലേക്കും തള്ളി നീക്കാം. എല്ലാത്തിനും ഉപരിയായി ഈ ചക്രങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിന് പകരം നമുക്ക് ഈ ചക്രങ്ങൾ ഓടിക്കുവാൻ കഴിയും. ഞാൻ എൻ്റെ ചക്രങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഓരോ പ്രാവശ്യം ഇത് വരുമ്പോഴും എൻ്റെ ജീവിതം മാറിക്കൊണ്ടിരിക്കും. അടുത്ത 4 മുതൽ 6 മാസം വരെ അത് നാടകീയമായി മാറും.